നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബ്നോണിൽ മോസ്ക് റെയ്ഡ് ചെയ്ത് ഇസ്രായേൽ എന്ന വാർത്ത പുറത്തുവരികയാണ് പാരാട്രൂപ്പ് സൈനികർ ആയുധങ്ങളും ടണലുകളും കണ്ടെടുത്തു തുടർന്ന് മോസ്ക് ഉൾപ്പെടെ തകർത്തു എന്ന റിപ്പോർട്ടുകളുണ്ട് മോസ്കിൽ തടിച്ചുകൂടിയ ഹിസ്ബുള്ള പ്രവർത്തകരെ മുഴുവൻ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം ഇറക്കിയ അറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി തെക്കൻ ലബനിലെ ഒരു പള്ളിക്ക് സമീപം സായുധധാരയായ ഹിസ്ബുള്ളകളെ പ്രവർത്തകരെയും പാരാട്രൂപ്സ് ബ്രിഗേഡ്സിലെ സൈനികർ കണ്ടെത്തുകയായിരുന്നു മോസ്കിലെത്തിയ ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിൽ ആയുധം കണ്ടെത്തിയതിനാൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച ഇസ്രായേൽ പാരാട്രൂപ്പ് സൈനികർ നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടും വരുന്നു ഈ സമയത്ത് ഇസ്രായേൽ സൈനികർക്കെതിരെ ഹിസ്ബുള്ള പ്രവർത്തകർ വെടിവെപ്പ് നടത്തി തുടർന്ന് ഹിസ്ബുള്ള സംഘത്തെ മുഴുവൻ വധിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിച്ചത് വെടിനിർത്തൽ കരാർ അനുസരിച്ച ഹിസ്ബുള്ള പ്രവർത്തകർ ആയുധം കൈവശം വെക്കാൻ പാടില്ല മാത്രമല്ല തെക്കൻ ലെബനോണിൽ ഹിസ്ബുള്ളക്കാർ സംഘം ചേരാനും പ്രവർത്തിക്കുവാനും പാടില്ല ഇതിനെല്ലാം പുറമെ രാത്രി കർഫ്യൂ ഉണ്ടായിരുന്നു ഇതെല്ലാം മസ്ജിദിലെത്തിയ ഹിസ്ബുള്ളക്കാർ ലംഘിച്ചതിനാൽ നിയമാനുസൃതവും വെടിനിർത്തൽ കരാർ അനുസരിച്ചും ഉള്ള പ്രത്യാക്രമണം നടത്തുകയായിരുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഈ മോസ്ക് ആയുധം സൂക്ഷിക്കാൻ മുമ്പ് തീവ്രവാദ സംഘം ഉപയോഗിച്ചായിരുന്നു എന്ന് പറയുന്നു പാരാട്രിബുമാർ തോക്കുധാരികൾക്ക് നേരെ വെടിയുതിർക്കുക യും അവർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് ഐ ഡി എഫ് പറഞ്ഞു ഇസ്രായേൽ കൊല്ലപ്പെടുത്തിയ ഹിസ്ബുള്ളക്കാരിൽ നിന്നും ടാങ്ക് പ്രതിരോധ റോക്കറ്റുകൾ ഡിഫൻസ് സിസ്റ്റം തുടങ്ങി ആയുധങ്ങൾ കണ്ടെത്തി ഈ മുസ്ലിം പള്ളി ഉപയോഗിച്ച നാളുകളായി ഹിസ്ബുള്ളക്കാർ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയുധങ്ങൾ സൂക്ഷിക്കുവാനും ടണലുകളിൽ ഒളിക്കുവാനും പള്ളി ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളും വരുന്നു കൂടാതെ പള്ളി ഉപയോഗിക്കുന്നതിനിടയിൽ തന്നെ പള്ളിക്കുള്ളിൽ നിന്നും പോരാട്ടത്തിൽ പങ്കെടുത്തുവെന്നും സൈന്യം പറയുന്നു ഇതിനിടെ യമനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ യമനിൽ നിന്നും ഇസ്രയേലിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ നിക്ഷേപിച്ചതായും തിരിച്ചു നൽകിയതായിരുന്നു യമനിലെ ഹൂദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ അതിർത്തിക്ക് പുറത്ത് വ്യോമ പ്രതിരോധ വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചിരുന്നു ഹൂതികൾ വിക്ഷേപിച്ച ബാലസ്റ്റിക് മിസൈലാണ് ഇസ്രയേൽ ആകാശത്ത് വെച്ച് തകർത്തത് മധ്യ ഇസ്രയേൽ ഉടനീളം സൈറണുകൾ മുഴങ്ങി കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ